Welcome back to PSC. Here we start. In this video, we will talk about the LDC question paper. ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയൂട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത അലഹബാദ് ടു ഹാൽഡിയാണ്. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് സി ആർ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തീർണം 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ടെസി തോമസ് ആണ്. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മരുപ്രദേശമാണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ബന്ദൂക് സമ്മേളനമാണ്. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ്. 1, 3 എന്നിവയാണ് ശരിയായ ജോഡികൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 ശരിയായ ജോഡികൾ. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ശരിയായ ജോഡി 3, 4 ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് 1, 2, 3 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ 1, 2, 3 എന്നിവയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. UNDP യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തത് 1 ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിന്റെ പൂർണ്ണരൂപം അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവന 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? തെറ്റായത് 4 ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ശ്രീ വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി.
പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ എം എൽ എ മാർ എത്ര? വനിതാ എം എൽ എ മാർ 11 പേരാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകൾ 1, 2, 3 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഭരണഘടനാ ആർട്ടിക്കിൾ 58 ദാദ്ര നാഗർ ഹവേലി, ദാമൻ, ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ? തെറ്റായ പ്രസ്താവനകൾ 3 ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഭരണഘടനാ ഭേദഗതി 91 ഭരണഘടനാ ഭേദഗതിയാണ്. സ്റ്റേറ്റ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ് 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റ് 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. തെറ്റായത് 1, 4 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? ജീവകം എ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശങ്ങൾ 1, 4 ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവ 2, 3 ശരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി ഏത്? ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മാണുജീവി വാരിസെല്ല വൈറസ് ആണ്. വാരിസെല്ല വൈറസ് ആണ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏത്? സൂണോറ്റിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം എലിപ്പനിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, എലിപ്പനി. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? നോർമൽ ബ്ലഡ് പ്രഷർ 120/80 mmHg ആണ്. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്, നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് 2013. ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രഷിംഗ് ദി കർവ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമവുമായിട്ടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് 1 ഓപ്ഷൻ എ ആണ് ഉത്തരം. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല, അതാണ് ശരിയായ പ്രസ്താവന. ദ്രവ്യത്തിന്റെ 9 അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ 9 അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. ലോകത്തിലെ 3 വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബോട്സ്വാനയിൽ വെച്ചാണ്. ബോട്സ്വാനയിൽ നിന്നാണ് ഖനനം ചെയ്തെടുത്തത്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 cm ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? വക്രത ആരം 24 cm ആണ്. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായത് ഓപ്ഷൻ ബി ആണ്, പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. പ്രസ്താവനയും കാരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്നാണ്? ഓപ്ഷൻ എ ആണ്. എസും ആറും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് ആറ്.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമേത്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗഗൻയാൻ. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? വിക്ഷേപണ വാഹനം GSLV-F10 ആണ്. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി PK കാളനാണ്. താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? എലിപ്പത്തായമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, എലിപ്പത്തായം. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നിസ് കളിക്കാരനാണ് ലിയാഡർ പേസ്. താഴെ കൊടുത്തവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? ഏകാന്ത പതികനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടനാണ് അജയ് ദേവഗൺ. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യയുടെ സ്ഥാനം 3. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര്? 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ മാൽക്കമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മാൽക്കം. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗേറ്റ്വേക്കാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഫിഷിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫിഷിംഗ്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? ക്യാഷ് മെമ്മറിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്യാഷ് മെമ്മറി. കേന്ദ്ര ഇലക്ട്രോണിക് IT മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെന്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ടെക് ജെൻഷിയാണ് വിജയിയായത്. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ഓർ ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് ബോസ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബോസ്. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ്? ശരിയായത് ഓപ്ഷൻ സി ആണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്കാണ്? അധികാരം നൽകിയിരിക്കുന്നത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കുമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ നിയമം 1989. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? തെറ്റായത് ഓപ്ഷൻ എ ആണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 18 വയസ്സിന് താഴെയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 102 ഭേദഗതി നിയമം 2018. ബാക്കി വരുന്നത് മാത്സ് ആണ്, അത് വേറൊരു ക്ലാസ്സിൽ ചെയ്ത് കാണിക്കും. താങ്ക് യു.